ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മള് കർത്താവിന്റെ തിരുവചനങ്ങള് ധ്യാനിച്ച് കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈശോ എനിക്ക് തന്ന തിരുവചനങ്ങള് ഇപ്രകാരമാണ്. ദൈവത്തിന്റെ അനന്ത കൃപ, അതാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുക. നമ്മളൊക്കെ എത്ര കഴിവുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും ദൈവകൃപയെന്ന പുണ്യം നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതെല്ലാം സീറോ ആയി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നതായിട്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അനേകം ജീവിതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 79:8 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുത്. ഇസ്രായേലിന്റെ വലിയൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ രക്ഷിക്കണം, അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണം. കാരണം എന്താ പറയുക, ഒരു വ്യക്തി ശരീരമാസകലം ക്യാൻസറുള്ള വ്യക്തിയാണ്. വലിയ ചെറിയ മരുന്നുകളൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ച് ഒരു ചെറിയ ശമനമുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ വീണ്ടും അത് ഒരുപാട് കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റി. അൺഎക്സ്പെക്ടഡ് ആണ്. വലിയൊരു പ്രതീക്ഷയോടെ ഇരുന്ന അവരുടെ ജീവിതത്തിൽ അത് വളരെ കൂടുതലായി നമുക്കത് കാണാൻ പറ്റും. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് മാനുഷികമായോ ശാസ്ത്രപരമായിട്ടോ ഒരുപാട് ദിനങ്ങൾ ആ വ്യക്തിക്ക് അവശേഷിക്കുന്നെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ എവിടെ പിടിക്കണം, എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ തകർന്ന മനസ്സോടെയാണ് ആ സ്ത്രീ എന്നെ വിളിക്കുക. സിസ്റ്റർ, എനിക്ക് ഭയം വരികയാണ്, എനിക്ക് ഉത്കണ്ഠ വരികയാണ്, എനിക്ക് ടെൻഷൻ വരികയാണ്, എനിക്ക് ഇനി ജീവിതം ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആ വ്യക്തി ചോദിക്കുമ്പോൾ സത്യത്തെങ്കില് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, കർത്താവേ നിന്റെ കൃപ അതിവേഗം ആ വ്യക്തിയുടെ മേലെ ചൊരിയപ്പെടണം. അത് കൃപ എന്ന് പറഞ്ഞ രോഗസൗഖ്യമാകാം, ഒരുപക്ഷെ മനസ്സിന്റെ ബലമായിരിക്കാം, ഒരുപക്ഷെ ഇതിനെ അതിജീവിക്കാനുള്ളൊരു കൃപയായിരിക്കാം, ഭയത്തു നിന്നുള്ളൊരു മോചനം, എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ആ വ്യക്തി നിലം പറ്റിയിരിക്കുന്ന അവസ്ഥ എന്താണോ അതിലേക്ക് ഈശോയുടെ വലിയ കൃപ അതിവേഗം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന ഏറ്റവും അത്യന്താപ്രതിഷ്ഠിതമാണ്. സങ്കീർത്തനം 79:8 വചനമാണ്, കർത്താവേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണം, ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിവിടെ കാണുന്ന ഒരു വചനഭാഗം കൃപയായ ദൈവം, കൃപയുടെ ദൈവം, ആ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പറയുക. നമുക്കറിയാം, നാളെ പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുക്കുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് എഴുതിയ ഒരു അപ്പസ്തോലിക് ലേഖനത്തില് പിതൃഹൃദയം ഞാൻ പിതാവിന്റെ ഹൃദയത്തെ കുറിച്ച് യൗസേപ്പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. കൃപകളുടെ കൃപയാണ് വിശുദ്ധ യൗസേപ്പിതാവിനെ മധ്യസ്ഥം വഴി നമ്മൾ ചോദിക്കേണ്ടത്. കൃപകളുടെ കൃപ എന്താണ്? കൃപകളുടെ കൃപ എന്ന് പറയുന്നത് ശരിക്കും മാനസാന്തരമാണ്, മനസ്സിന്റെ പരിവർത്തനമാണ് കൃപകളുടെ കൃപ. ഈ നോമ്പ് കാലത്ത് യേശുപിതാവ് തിരുനാളിന് വേണ്ടി ഇന്ന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ യേശുപിതാവിനോട് പ്രാർത്ഥിക്കണം, വിശുദ്ധ യേശുപിതാവേ എനിക്ക് കൃപകളുടെ കൃപയാകുന്ന മനപരിവർത്തനത്തിന്റെ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കൃപ നിറഞ്ഞ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ മക്കമായവരെ കുറിച്ചുള്ള വചനഭാഗമാണ് നമ്മൾ ചിന്തിക്കുക. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 2 മക്കമാരുടെ പുസ്തകം 11:11. 11:1-12 വചനങ്ങളാണ്. അവിടെ ലിസിയാസ് എന്ന് പറയുന്ന വലിയ സൈന്യാധിപന്റെ പരാജയത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചു വെക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ, കർത്താവിന്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കാനായി ഈ ലിസിയാസ് എന്ന് പറയുന്ന സൈന്യാധിപൻ കൂടെ ചേർന്നിരിക്കുകയാണ്. ഇവിടെ വചനം പറയുകയാണ്, 1 വചനം, ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്ന ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. കാരണം ഇസ്രായേലിനോട് ദൈവത്തിന്റെ വലിയ കൃപ അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ചുറ്റുമുള്ളവരെല്ലാം അവരോട് വലിയ ദയ കാണിച്ചു. അവർ തങ്ങൾക്ക് കിട്ടുന്ന വിജയം ദൈവത്തെ സ്തുതിക്കുന്നതെല്ലാം കാണുമ്പം ഈ രാജാവിന്റെ സൈന്യാധിപനായ ലിസിയാസിന് വളരെ ദേഷ്യം തോന്നിക്കുകയാണ്. അവൻ ഉടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദ ജനത്തിനെതിരെ നീങ്ങുകയാണ്. നഗരത്തെ
ഗ്രീക്ക് അധിനിവേശത്തിലാക്കുക എന്നാണ് അവന്റെ ലക്ഷ്യം. ഗ്രീക്ക് ആക്കി അവരുടെ നഗരത്തെ മുഴുവൻ മാറ്റുക, അതായത് ഗ്രീക്ക് രാജ്യത്തിന്റെ ആധിപത്യത്തിലേക്ക് യഹൂദ ജനതയെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ മനുഷ്യൻ ചേരുക. അപ്പോൾ മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾ കന്നതുപോലെ അവരുടെ ദേവാലയത്തിൽ നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവർ ഉദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ വിജാതിയുടെ ആചാരങ്ങൾ പോലെ തന്നെ ദൈവത്തിന്റെ സഭയുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ പരിശുദ്ധമായ ആചാരങ്ങളെ അവരുടേതാക്കി മാറ്റി അവരുടേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ദൈവിക നിയമങ്ങളെ ഇസ്രായേൽ ജനം യഹൂദ ജനം പാലിച്ചു പോന്നിരുന്ന ദൈവിക നിയമങ്ങളെ മാറ്റി എഴുതാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ലിസിയാസിന്റെ മുന്നേറ്റം. ഇവിടെ വചനം പറയുകയാണ്, ലിസിയാസ് ദൈവശക്തിയെ തൃണവൽക്കണിച്ചെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിന് കാലാൾ പടയാളികളെയും ആയിരക്കണക്കിന് കുതിരപ്പടയാളികളെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണമായി വിശ്വസിച്ച് അഹങ്കരിച്ചു. അപ്പോൾ ഈ യഹൂദ ജനത്തിനായി മുന്നേറുന്ന ഈ അഹങ്കാരിയായ ലിസിയാസിന്റെ പ്രത്യേകതകൾ മൂന്നാണ്. ഒന്ന്, ദൈവത്തിന്റെ ശക്തിയെ അവൻ അവഗണിച്ചു കളയുകയാണ്, ദൈവശക്തിയെ തൃണവൽക്കണിച്ചു. രണ്ട്, വചനം പറയുകയാണ് ആയിരക്കണക്കിന് കുതിരപ്പടയാളികളെയും 10,000 കാലാൾ പടയാളികളെയും 80 ആനകളുടെയും ബലത്തിലാണ് അവൻ വിശ്വസിച്ചത്. അവന്റെ വിശ്വാസം ഈ കാലാൾ പടകളിലും ആനകളിലും 10,000 പടയാളികളിലുമായിരുന്നു അവന്റെ വിശ്വാസം. അതാണ് രണ്ടാമത്തെ അവന്റെ പ്രത്യേകത. ഒന്ന്, ദൈവശക്തി അവഗണിച്ചു. രണ്ട്, ഈ ഒരു അവസ്ഥയില് അവന്റെ ചിന്ത എന്ന് പറയുന്നത് ഇവരിലാണ് അവന്റെ വിശ്വാസം മുഴുവൻ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം അവൻ അഹങ്കരിച്ചു എന്നുള്ളതാണ്. അവന് തന്റെ കുറവിനെ കുറിച്ചൊരു ബോധ്യമില്ല, വലിയ അഹങ്കാരത്തിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ യഹൂദ ജനതയ്ക്ക് ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ വചനമൊക്കെ എടുത്തു പോയി ദൈവം എന്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എന്നെ ഇതുപോലെ തകർക്കാൻ ശ്രമിക്കുന്ന അഹങ്കാരത്തിന്റേതായ രീതിയിൽ എന്നോട് പെരുമാറുന്നവരുണ്ടെങ്കിൽ നീ അവരെ കുറിച്ച് ആവലപ്പെടണ്ട, നീ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക, നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവത്തെക്കുറിച്ച് നീ കാണണം. അതാണ് വചനം. അഞ്ചാമത്തെ വചനം, അവൻ യൂദയായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠമായ ബെത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിക്കുകയാണ്. ബെത്സൂറിലെത്തി അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയസിനും അനുയായികൾക്കും അറിവ് കിട്ടി. അപ്പോൾ യഹൂദ ജനത്തിന്റെ നേതാവായ മക്കബേയുസിന് അറിവ് കിട്ടുകയാണ് തങ്ങളെ ആക്രമിക്കാൻ ലിസിയാസും കൂട്ടരും എത്തിയിരിക്കുന്നു. ഒരു വലിയ അറിവ് അവർക്ക് കിട്ടി. അപ്പോൾ അവർ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവര്, വലിയൊരു തകർച്ച തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുവെന്ന് തിരിച്ചറിയുന്ന ഈ ദൈവജനം എന്ത് ചെയ്തു എന്നാണ് വചനം പറയുക. അവിടെ വചനം പറയുകയാണ്, ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് ആരായികയാണ്, ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ച വരുന്നുവെന്ന്, ഇത് തകരാൻ പോവുകയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ, നമുക്കറിയാം പൗലോസ് ശ്ലീഹ കപ്പൽ യാത്രയില് കപ്പല് വലിയ കടൽക്ഷോഭത്തില് പൗലോസ് ശ്ലീഹ പറഞ്ഞത് കപ്പിത്താൻ അനുസരിക്കാതെ മറ്റു വഴിക്ക് അവർ ദിശ തിരിച്ചു വിടുമ്പോൾ കപ്പല് തകരുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ എല്ലാവരും മാവിട്ട് കരയുന്ന ഈ സമയത്ത് മരണത്തെ ഭയപ്പെടുന്ന പൗലോസ് ശ്ലീഹ പറയും, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ, നമ്മുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ. ഈ തകർച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവജനം എന്ത് ചെയ്തു? കർത്താവേ, ഈ ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, സ്വർഗത്തിൽ നിന്ന് ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. ആദ്യം ആയുധമെടുത്തത് മക്കബേയസാണ്. ഏറ്റവും ആദ്യം ആയുധമെടുത്തു, അവൻ പ്രാർത്ഥിച്ചു, ഇനി അവൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ടോ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പറഞ്ഞു, വലിയ ഐക്യത്തോടുകൂടി ശത്രുക്കൾക്കെതിരെ പോവുകയാണ്. അപ്പൊ ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ്, അതായത് ജെറുസലേമിൽ നിന്ന് ബെത്സൂറിലേക്കുള്ള കോട്ടയെ ആക്രമിക്കുന്ന അവരുടെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ കാണുകയാണ്, വലിയ ദൈവ ദർശനം കാണുകയാണ്. ധവള വസ്ത്രധാരിയ ഒരു അശ്വാരൂഢൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർക്കുണ്ട്. വചനം എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ മുൻപേ ഒരു ദൂതൻ നടന്നു പോകുന്നത് അവർ കാണുകയാണ്. സ്വർണ ആയുധങ്ങൾ ചുരുട്ടിക്കൊണ്ട് ഒരു അശ്വാരൂഢൻ തങ്ങൾക്ക് മുമ്പേ നീങ്ങുന്നവർക്കത് അവർക്കുണ്ട്. വചനം എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ മുൻപേ ഒരു ദൂതൻ നടന്നു പോകുന്നത് അവർ കാണുകയാണ്. സ്വർണ ആയുധങ്ങൾ ചുരുട്ടിക്കൊണ്ട് ഒരു അശ്വാരൂഢൻ തങ്ങൾക്ക് മുമ്പേ നീങ്ങുന്നവർക്കുണ്ട്. അവർ കൃപാലുവായ ദൈവത്തെ
ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിന്റെ കൃപാകടാക്ഷമുണ്ടായതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സന്നിധിയില് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ഈ ഒരു വലിയ മുൻപിൽ പോകുന്ന ഒരു കർത്താവിനെ, ശരിയാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കും, അത് കർത്താവിന്റെ വചനമാണ്. മുൻപേ പോകുന്ന ഒരു കർത്താവ്. സങ്കീർത്തനം 16:8, ഞാൻ ചഞ്ചലചിത്തനാകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ മുൻപേ പോകുന്ന ഒരു കർത്താവിനെ കാണാനുള്ള ഒരു കൃപ കർത്താവെ എനിക്ക് തരണം. ദൈവത്തിന്റെ കൃപ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എനിക്ക് കാണാൻ കൃപ തരണം. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന നിങ്ങള് ദൈവസന്നിധിയിലേക്ക് മുട്ടുകൾ കുത്തി, കരങ്ങൾ കുട്ടിപ്പിടിച്ച്, കർത്താവെ എനിക്ക് മുമ്പേ നടന്നു നിന്ന് നിന്നെ ഒന്ന് കാണുവാൻ, കർത്താവെ ആ വലിയ കൃപയുടെ സവിശേഷതയാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ച് നമുക്ക് പാടിയ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കുട്ടിപ്പിടിച്ചായിരിക്കാം. ഈശോയെ, എന്നെ പരിപൂർണമായി അറിയുന്ന ഈശോയെ, ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വ്യഗ്രതകളും ആഗ്രതകളും എല്ലാം ഈശോയുടെ കാൽപാദത്തിൽ വെച്ച് കർത്താവിന്റെ പക്കലേക്ക് നോക്കി എല്ലാ മക്കളും ആയിരിക്കും. കർത്താവെ, ഞാൻ എന്താണോ നിനക്കറിയാമല്ലോ എന്ന് എല്ലാ മക്കളും ഈശോയോട് പറഞ്ഞു. ഈശോയെ, നിനക്കെന്നെ അറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കെന്നെ അറിയാം. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്കറിയാം. ഈശോയെ, കുറവുകളേറെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ മക്കളും തങ്ങളെ തന്നെ ഈശോയുടെ പക്കൽ എളിമപ്പെടുത്തും. കർത്താവെ, നീ തന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞ എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ നിൽക്കുക. കർത്താവെ, എനിക്ക് നീ തന്നാലേ ഉള്ളൂ. നമുക്കെല്ലാം ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കാം. ഈ ആരാധന ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. കർത്താവ്, ഈ ആരാധനയിൽ പ്രവർത്തിക്കാൻ എല്ലാ മക്കളും ആഗ്രഹിക്കുക. കർത്താവെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും ഈശോ പ്രവർത്തിക്കാനായി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ആശ്രയിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, മത്തായിയുടെ സുവിശേഷം 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിച്ചു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദിവികാരുൺ ഈശോയുടെ പക്കല് നമ്മളൊന്ന് മുട്ടാൻ പോവുകയാണ്. ഈശോയെ, ഞാനിതാ നിന്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുകയാണ്. അനേക ലോക തലങ്ങളില് ഈശോയെ പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ മുട്ടിയിട്ടുണ്ട്. ഇന്നലിതാ നിന്നെ കിട്ടാൻ ആഗ്രഹിച്ച് നിന്റെ മുമ്പിൽ ഞാൻ മുട്ടി വിളിക്കുകയാണ്. എല്ലാ മക്കളും, നിങ്ങളുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, അകന്നിരിക്കുന്ന മക്കളെ, സങ്കടങ്ങൾ തരുന്നവരെ എല്ലാം ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച് കർത്താവിന്റെ പക്കൽ ഇന്ന് മുട്ടി വിളിക്കാൻ പോവുകയാണ്. ഈശോയെ കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും മുട്ടണം. കർത്താവ് പറഞ്ഞല്ലേ, അന്വേഷിക്കുവൻ അവനെ അന്വേഷിക്കുവൻ. ഈശോയെ, ഞാനിതാ നിന്നെ അന്വേഷിക്കുകയാണ്. കർത്താവെ, നിനക്കു വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളിലും ഈശോ നിറയണം. ഈശോയോട് കൂടെ ജീവിക്കണം ആ ഒരു വലിയ കൊതിയോടെ. പ്രിയപ്പെട്ട എന്റെ മക്കളെ, രണ്ടു കരങ്ങളും ഉയർത്തി, മറ്റൊരാഗ്രഹങ്ങൾ ഇപ്പൊ നമുക്കില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, ഈശോയുടെ കൂടെ ഈ പുതുവർഷം മുഴുവൻ ജീവിക്കാം. കൃപ ചോദിച്ച് നമുക്ക് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്
പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. എല്ലാ മക്കളും നമ്മൾ കേട്ടു, നമ്മളെ ജീവിതത്തെ ഈശോയുടെ പക്കലേക്ക് കൊടുക്കുകയാണ്. ഈ പുതുവർഷത്തിന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തെ. ഈശോയെ എൻ്റെ ജീവിതത്തില് ഞാൻ മാറ്റേണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കണം. രോഗക്കിടക്കിയിലായിരിക്കുന്നവരും പ്രാർത്ഥിക്കണം. എന്തെങ്കിലും എനിക്കിനി മാറ്റാനുണ്ടോ ഈശോ? കർത്താവേ, എൻ്റെ ചിന്തയിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ടോ? എൻ്റെ വാക്കിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ടോ? കർത്താവേ, ഓരോരുത്തരും പരിശോധിച്ച് ഈശോയുടെ മുമ്പില് ഈശോയെ എന്നെ ഒന്ന് കാണണേ കർത്താവ്. ഈശോയെ നീ നോക്കുമ്പോ കാണുന്നുണ്ടല്ലോ കർത്താവെ, അഴുക്കു പിടിച്ചൊരു പാത്രം പോലെയായിരിക്കും ചിലപ്പം ഞാൻ. നല്ല സുന്ദരമായ വസ്ത്രങ്ങൾ ഇട്ടാലും ഈശോയെ മാറാൻ ഒത്തിരി ഉണ്ട്. ഈശോയും എല്ലാ മേഖലകളെയും കൊടുത്തേ. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിന്റെ കുറവ് നമ്മളീ വരുന്നുണ്ടെങ്കിൽ, വിശുദ്ധിയുടെ കുറവ് നമ്മളീ വരുന്നുണ്ടെങ്കിൽ, എല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കുക. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണേ. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണേ. കർത്താവെ, എന്റെ ഫോക്കസ് ഒന്ന് ശരിയാക്കി തരണേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചില ഫോക്കസുകൾ തെറ്റിപ്പോകുന്നു. എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അലർജി രോഗമുള്ള മക്കൾ ഈ സമയത്ത് സ്വയവിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. കർത്താവ്, ഇങ്ങനെ വലിയ ദണ്ടുയർത്തി ചില ശരീരങ്ങളെ തൊട്ട് കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. കർത്താവെ, എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് മക്കളെ. ആരോടും ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സങ്കടം, ഒരു പരിഭവം, ഒരു ഇഷ്ടക്കേട് ആരോടും ഉണ്ടാകരുത്. എല്ലാം ചേർത്ത് വെക്കും. ഈശോ, ഈശോയെ ഏറ്റെടുക്കണം. ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണിത്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുടുംബജീവിതത്തില് മകനും മകളുമായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അകന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ ഈശോ കാണിച്ചു തരുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരെല്ലാം ഒന്ന് സമർപ്പിച്ച് ഈശോയെ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയം, ഈശോയെ എന്നെയൊന്ന് ചേർത്ത് പിടിക്കണേ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പില് ശിരസ് നമിച്ചായിരുന്നേ. കർത്താവേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. ശിശുവിനെ പോലെ നിങ്ങൾ ഈശോയുടെ മുമ്പിലായിരിക്കും. കർത്താവേ, എനിക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്. അതെല്ലാം നിന്റെ മുമ്പിൽ വെക്കുക. നീ എന്നെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഈ പുതുവർഷത്തിന്റെ സ്വപ്നങ്ങൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് ഈശോയെ എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഈശോയെ, അവിടുന്ന് എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണം. മക്കളെ, ഈശോ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. ഈശോ സമീപസ്ഥനായി മാറുന്നതായി ഈശോ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെല്ലാം ആഗ്രഹിക്കുക, കർത്താവേ എന്നെ ഏറ്റെടുക്കണേ. ഈശോയെ എന്നെ ഏറ്റെടുക്കണേ, എന്റെ ജീവിതത്തെ തുരണേ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ ഒന്ന് വിശ്രമിച്ച് കർത്താവേ നിന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യണം. എന്റെ കൈ പിടിച്ച ഹെനോക്കിനെ പോലെ, നിന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാരെ പോലെ ഈശോയെ എനിക്ക് നിന്റെ കൂടെ നടക്കണം. ഒരു കൊതി അതെന്റെ ജീവിതത്തിൽ കാരണം കർത്താവേ. അതരം കൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ളൊരു കൃപ തരണേ. ആഗ്രഹിച്ച് എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് നിങ്ങളൊരു ഗാനം പാടി സമയത്ത് പ്രാർത്ഥിക്കും. ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മളിൽ നിറയപ്പെടാൻ, ഈശോയുടെ വലിയ കൃപ നമ്മളിൽ നിറയപ്പെടാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരും കണ്ണു തുറക്കണം.
ഞങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ, ഈശോയെ, എന്റെ ഈശോയെ, ഈശോ, ഈ ഒരു വലിയ ആഗ്രഹത്തോടെ കണ്ണുകൾ അടച്ച് അവന്റെ മടിയിൽ നിങ്ങൾ വിശ്രമിക്കുക. സ്പർശിച്ച് ഏറ്റെടുക്കുന്ന സമയമാണ്.
ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈശോ അനേകർക്ക് വലിയ പ്രൊട്ടക്ഷന്റെ മേലങ്കി തരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈ പുതിയ വർഷത്തില് ഈശോ വലിയ പ്രൊട്ടക്ഷൻ ഈശോ അനേകർക്ക് തന്ന് പുതിയ പുതിയ പുതപ്പുകള് അണിയിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ജോലിയിൽ പ്രൊമോഷൻ തന്ന് ഈശോ ചിലരെ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ, 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈശോയെ അങ്ങ് ചേർത്ത് പിടിക്കുക മക്കൾ. ഈശോയെ ഒരുപാട് ചേർത്ത് പിടിക്കും. ആരെയും ശ്രദ്ധിക്കേണ്ട, എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ തൊടാൻ, നിങ്ങൾ രോഗികൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ തൊടണേ, ഈശോയെ തൊടണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഓപ്പറേഷന് വേണ്ടി റെഡിയാകുന്ന രണ്ട് പേര് ഈശോ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തണം. പക്ഷെ ഈശോ ഓപ്പറേഷനിലൂടെയാണ് വ്യക്തിക്ക് സൗഖ്യം തരുന്നത്. അതുകൊണ്ട് ഈശോ ആ വ്യക്തിയെ ഏറ്റെടുത്തിരിക്കുകയാണ്, കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈശോ പ്രത്യേകം കാണിച്ചു തരുന്നു ഈശോയെ. ഈശോ തലയിൽ ഒരു ഭാരം വന്ന് വീണിട്ട് വേദന അനുഭവിച്ചിന്നും തീരാ തലവേദനയും ബുദ്ധിമുട്ടുകളും ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഭർത്താവിന്റെ ആത്മാവ് ഏറ്റെടുക്കുന്നതായിട്ട് ഈശോ പറയുന്നു. ഒരുപാട് ശരീരം മുഴുവൻ ഭയങ്കര വേദനയാണ്, മുള്ളുകൊണ്ട് വലിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. മക്കളെ, നിങ്ങൾ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്പർശിക്കണേ, ആര് കണ്ണു തുറക്കല്ല, ഈശോ തൊടുവാണ് നമ്മളെ. ഈശോ നമ്മളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ കരുണയായിരിക്കണം, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ. പ്രിയപ്പെട്ട മക്കൾ, ഈശോ സമയത്ത് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെടും നമ്മുടെ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സിറോ മലബാർ സഭയുടെ സിനഡ് ഇന്ന് ആരംഭിച്ചിരിക്കാൻ പ്രത്യേകം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സഭാ പ്രശ്നങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. ജോയി, ഈശോ രവി എന്നൊക്കെയുള്ള പേരുകൾ ഈശോ പ്രത്യേകമായിട്ട് തന്ന് അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ചില ഗ്രന്ഥങ്ങൾ, പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എടുത്തു എന്ന് വെച്ച് വായിച്ച് ജീവ കുടുംബത്തിൽ അത് വലിയൊരു നിരീശ്വരവാദത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ, ഈശോയുടെ വലിയ ശക്തി നിറയട്ടെ. മക്കളെ, കൊറോണ ഈശോയെ, നിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ, നിന്റെ വിടുതൽ ഉണ്ടാവട്ടെ. ഈ പുതുവർഷത്തില് കർത്താവെ നിന്റെ വലിയ സാന്നിധ്യത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. അനേകരുടെ വയറ് ഈശോ ശുദ്ധീകരിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ജഡികാസക്തിയിൽ നിന്ന് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുക്കുന്നു. കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു, നന്ദി പറഞ്ഞു. ഒരു വ്യക്തിയുടെ വീട് പണിയാനുള്ള സ്ഥലത്തെ കുറ്റി നാട്ടുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഒരു കടമുറി വാടകയ്ക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ആ വ്യക്തിക്ക് ഈശോ സാക്ഷ്യം കൊടുക്കുന്ന ഒരു കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പലചരക്ക് കട തുടങ്ങാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈശോ അടയാളം തരുന്നു. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. വീട്ടിൽ എന്ത് ജീവി വന്നാലും, ഒരു കുഞ്ഞ് കുഞ്ഞ് ജീവനെ പോലെ അതിനെ കൊല്ലണം, കൊല്ലണം. അങ്ങനെ ഒരു എപ്പോഴും ഇങ്ങനെ അതിനെ ഭയപ്പെടുവാണോ, ഇഷ്ടപ്പെടാതെ വരുവാണോ അറിയില്ല. എപ്പോഴും ഇങ്ങനെ അതിനെ കൊല്ലുന്ന, അടിക്കുന്ന, അങ്ങനെ ഒരു ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോയി മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ കാണിച്ചു തരികയാണ്. ഈ കൂട്ടായ്മയിൽ ആരുടെ ഒരു വ്യക്തി അങ്ങനെ വീട്ടിലുണ്ട്, കർത്താവ് ആ വ്യക്തി ഏറ്റെടുക്കുന്നു. എല്ലാത്തിനും ഇങ്ങനെ തല്ലിക്കൊണ്ട് നടക്കും, തല്ലുമാണ് എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട്. ഈശോയെ, ആരെങ്കിലും ആ ഒരു മേഖലയിലുള്ള വ്യക്തി ഉണ്ടെങ്കിൽ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, എന്റെ ഈശോയെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. ബെൽറ്റ് ഇട്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ബെൽറ്റ് അഴിക്കാനുള്ള കൃപ തരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തി ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കരയുക ഈശോയുടെ മുമ്പിൽ. എന്റെ ഈശോയെ, ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങൾക്ക് വിജനദേശത്ത് പാവി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ.
ഈശോ ഈശോ പരിശുദ്ധാത്മാവേ തന്നി ആരാധന 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 കർത്താവേ സ്തുതിക്കുന്നു 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 ഈശോ 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 യേശുവേ യേശുവേ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ അപ്പ എല്ലാ കെട്ടുപാടുകളും മാറട്ടെ ഈശോയെ സ്തുതിക്കുന്നു 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 കർത്താവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം തരുന്നു മാതാവ് ഒരുപോലെ പൂവ് എള്ള പൂക്കള് കൊണ്ടുവന്ന് കൊടുത്ത് പ്രത്യേകമായിട്ട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി അയർലൻഡിലേക്കുള്ള വിസ ഒരാൾക്ക് റെഡിയാക്കി കൊടുക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവെ നന്ദി മാംസം അലർജി പ്രത്യേകിച്ച് പന്നി മാംസത്തിന്റെ അലർജി ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി ഈശോ മക്കളെ ഈശോ ഒത്തിരി ബ്ലെസ്സിങ് തരുന്നു നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക ആത്മാവിന്റെ കൃപ നമ്മളെ ഏറ്റെടുക്കുകയാണ് നമ്മളെ ഏറ്റെടുക്കുകയാണ് ഈശോ കൂടുതൽ ഒത്തിരി മെസ്സേജുകൾ പതിവില്ലാതെ ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് നമുക്ക് നന്ദി പറയാം നിങ്ങളതെല്ലാം ഏറ്റെടുത്ത് ഈശോയെ ഒത്തിരി സ്നേഹിച്ച ഐ ലവ് യു ജീസസ് എല്ലാ മക്കളും പറയും ഈശോയെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ എന്റെ കുടുംബത്തെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ചേ നിങ്ങളുടെ മക്കളെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് ഈശോട് പറ ഈശോയെ നീ നിറയണേ നിങ്ങളുടെ കുടുംബത്തെ നീ നിറയണേ ഓരോരുത്തരും പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവരും ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കാം പ്രഭാത ശബ്ദ ശുശ്രൂഷയെ സമർപ്പിക്കാം ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന 450 ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെ കുടുംബത്തെ എല്ലാ സിസ്റ്റേഴ്സിനെ വൈദികരൊക്കെ നമുക്ക് സമർപ്പിക്കാം എല്ലാവരും ഈശോയ്ക്ക് കൊടുത്ത് കണ്ണുകളടച്ച് വിവികാരുണ്യനാഥനെ കെട്ടിപ്പിടിച്ച് ഈശോയെ എന്റെ കൂടെ എന്റെ ജീവിതത്തിനൊപ്പം എന്നെ തള്ളിക്കളയലേ എന്ന് ആഗ്രഹിച്ച് അവനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ